ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈവനിങ് ടു നൈറ്റ് റൂട്ടീനായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ 2023 ആയിട്ടുണ്ടാവും. കുറച്ച് ബിസിയെല്ലാം ആയിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ലേറ്റായി പോയത്. അങ്ങനെ ഇന്നത്തെ വൈകുന്നേരം നമുക്ക് എന്താണ് ഉസ്താദിന് ചായക്ക് കൂടി കൊടുക്കാനുണ്ട്. മോൻ പെട്ടെന്നാണ് വന്നിട്ട് പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്ത് എന്തെങ്കിലും കടിയും ചായയും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു 3 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പോൾ 4 മണിക്കാണ് അവന് പോകേണ്ടത്. അപ്പോൾ ആ സമയം കൊണ്ട് പെട്ടെന്നൊരു ബേജാറിൽ പിന്നെ എന്താക്കണ്ടേന്ന് ചിന്തിച്ചപ്പോൾ ബ്രെഡെല്ലാം ഉണ്ട്. അപ്പോൾ മുട്ടയും വെച്ചിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാണ് ആ ചായക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വേഗം തന്നെ ഉള്ളിയും പച്ചമുളകും മല്ലിയിലെല്ലാം ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ട് വല്ലാണ്ട് അടിക്കണ്ട, ജസ്റ്റ് ആയി ഉള്ളിയെല്ലാം ഒന്ന് മേലെ ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ കാണണം. ആ രീതിയിലാണ് ഞാൻ ഇപ്പോൾ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ കുറച്ച് ബ്രെഡും ഒരു 5 ഉസ്താദ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ എല്ലാം കട്ട് ചെയ്തിട്ടെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാനിതാ 2 ട്രിപ്പായിട്ടാണ് ഇപ്പോൾ മുട്ട എല്ലാം അടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കഴിഞ്ഞ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അത്യാവശ്യം നല്ല വ്യൂ എല്ലാം ഉണ്ട്, നല്ല കമൻസും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെയും ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഓരോരോ ആൾക്കാരെല്ലാം ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഇടുമ്പോൾ എത്ര പണിയുണ്ടെന്ന് അറിയോ. ഇത് ഞാനിപ്പോൾ വൈകിട്ട് മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയതാണ്. അങ്ങനെ ഇതാ ഞാൻ ചായപ്പൊടിയെല്ലാം ഇട്ടിട്ട് നല്ലോണം ചായകളെ ഇങ്ങനെ ഒന്ന് സെറ്റാകാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇപ്പം വേഗം പാനിൽ ബ്രെഡെല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ തക്കാളി ഞാൻ അതിൽ കട്ട് ചെയ്തിട്ട് ഇടേ ചെയ്തത്. അപ്പോൾ ഇത് അതിൻ്റെ മേലെ ഇങ്ങനെ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടാവും, ഇടയ്ക്കൊരു റെഡ് കളർ ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടെ, നല്ല ടേസ്റ്റാണ്. കുറച്ച് ഗീയും കൂടി പിന്നെ ഓയിലിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഫ്ലേവറാണ്. അപ്പോൾ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമല്ലോ എന്താന്ന് ഇന്ന് കൊടുക്കാമെന്നല്ല. പെട്ടെന്ന് അപ്പോൾ ഇങ്ങനെ വന്ന് പറയുമ്പോഴല്ലോ നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ബ്രെഡും മുട്ടയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സിമ്പിളായിട്ടും നല്ല ടൈമും ലാഭിക്കാം, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. 1-2 പീസ് കഴിക്കുമ്പോൾ തന്നെ വയറും നല്ല ഫില്ലാവും. അപ്പോൾ ഇതാ ചായയും അത്യാവശ്യം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 2 ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ട് ചായയിലേക്ക്. അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നല്ല സ്ട്രോങ് ടീ അവിടെ റെഡിയായിട്ട് ഇവിടെ നമ്മുടെ സ്നാക്കും ഇവിടെ റെഡിയാകുന്നുണ്ട്. അങ്ങനെ ഇതാണ് ആ ബാക്കിയുള്ളതൊന്നും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നത്. ഇതാ നമ്മുടെ 2 ട്രിപ്പോട് കൂടിയിട്ട് നമ്മുടെ സ്നാക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വേഗം മോന് കൊടുക്കാനുള്ളതെല്ലാം സെറ്റാക്കിയിട്ട് കൊടുത്ത് വിട്ട് അത്ര സൈഡ് ഇപ്പോൾ പോകാനുള്ള ടൈമെല്ലാം ആയി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി വേഗം അത്ര സൈഡിലേക്കുള്ളതെല്ലാം കൊടുത്ത് വിടാം. അപ്പോൾ ഇതാ ചായയും ഇവിടെ റെഡിയാണ്. അത് ഞാൻ ഫ്ലാസ്കിലേക്ക് ഇതാ മാറ്റുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മധുരമെല്ലാം ഇട്ട് അപ്പോൾ ഇതാ നല്ല സ്ട്രോങ് ടീയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 3.5 മണിയെല്ലാം കഴിയുമ്പം തന്നെ ചായയും സ്നാക്കെല്ലാം റെഡിയായി. മോൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ട് അപ്പോൾ ഇതാ മദ്രസയിൽ പോയി. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ഇവിടെ പണികളെല്ലാം ഉണ്ട്, അതെല്ലാം ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഇതാ മദ്രസയിലേക്ക് പോയി. അപ്പോൾ മദ്രസയിൽ അന്ന് തൊപ്പി വെച്ച് മറന്നുപോയെന്ന് പറഞ്ഞ്, അപ്പോൾ പിന്നെ വേറെ ഒരു ക്യാപ്പ് ഇട്ടിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ചേഞ്ച് ആക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാ ഇക്ക കൊണ്ടുവിടാൻ വരും. ഇതാ അതിനുശേഷം ഞാൻ പിന്നെ ഒരു ബ്രെഡെല്ലാം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്കൊരു വേജാറ് ഉസ്താദിനെല്ലാം കൊടുക്കുന്നതല്ലേ. മറ്റുള്ളതൊക്കെ കൊടുക്കുമ്പോൾ ആദ്യം അത് തന്നെ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് ടേസ്റ്റ് എല്ലാം ചെയ്ത് പിന്നെ ഇതാ കിച്ചണിൽ കുറേ പണികളെല്ലാം ഉണ്ട്. എന്തെങ്കിലും പിന്നെ നമ്മൾ തിരക്കിട്ട് ചെയ്യുമ്പോൾ കുറേ അതിൻ്റേതായ പാത്രങ്ങളും കാര്യങ്ങളെല്ലാം അവിടെ ഇവിടെ എല്ലാം ആയിട്ടുണ്ടാവും. പിന്നെ കുറേ അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകാനുണ്ടായി, അതെല്ലാം പിന്നെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്. എവിടെ നിന്നാ അറിയില്ല കുറേ പാത്രങ്ങൾ വരുന്നു. ഒരു ചായയും ഒരു സ്നാക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ എങ്കിലും കുറേ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ ഇതാ വേഗം പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് തന്നെ ഒരു സമാധാനമാണ്. പിന്നെ ബാക്കിയുള്ള കുറച്ച് അടിക്കാനും വരാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ട് ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യാം. വേസ്റ്റ് എല്ലാം കൊണ്ടുപോയിട്ട് വേഗം കവറിലിട്ട് പിന്നെ ഇതാ വേഗം ഗ്യാസ് അടുപ്പെല്ലാം ഒന്ന് കയ്യോടെ തന്നെ തുടച്ചിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഒരു ആഴ്ചയിലാണ് ഇങ്ങനെ ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുക. അല്ലെങ്കിൽ ഇടയ്ക്ക് വേഗം ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും മറന്നു കഴിഞ്ഞാൽ വേഗം തുടച്ച് തുടച്ച് അങ്ങനെ എടുക്കും. അപ്പോൾ നമ്മുടെ പണികളെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാം. അപ്പോൾ ഇതാ നമ്മുടെ
ഗ്യാസ് അടുപ്പെല്ലാം നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് നമ്മുടെ കിളിക്കൂടാണ്. ഒരാള് പോക്കിരിയാണ് കേട്ടാ, ഫുള്ള് എന്താണ് തിന്നുന്നതെല്ലാം തേച്ച് പുറത്താണ് ഇടാന്. അപ്പോൾ അതിൻ്റെ ട്രേയും എല്ലാം നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതും ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ അതും നല്ലോണം ക്ലീൻ ചെയ്തെടുക്കട്ടെ. പിന്നെന്തൊക്കെയുണ്ട് ന്യൂ ഇയറിൻ്റെ വിശേഷങ്ങളെല്ലാം. എല്ലാവർക്കും നല്ലൊരു സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ന്യൂ ഇയർ ആശംസിക്കുന്നു കേട്ടോ. അത് ഫസ്റ്റ് പറയാൻ വിട്ടുപോയി. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടാവുന്നവരെ പ്ലീസ് തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ല. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അടുത്തത് ഇതാ റൂമിലെല്ലാം വന്നിട്ട് എല്ലാം അലങ്കോലായിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാനും പഠിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ കുറേ നോട്ട്സും പിന്നെ എന്താണ് റെക്കോർഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുമെല്ലാം സെറ്റാക്കി പിന്നെ ഇതാ കുറേ ഡ്രസ്സെല്ലാം അലക്കിയതൊക്കെ മടക്കി വെക്കാനുണ്ടായിനി. പിന്നെ അതും എല്ലാം ചെയ്തെടുത്ത് പിന്നെ ഇതാ ഈ കസേരൻ്റെ മുകളിലിട്ടത് അതൊന്ന് ജസ്റ്റ് ഉണങ്ങിയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ടൊന്ന് ഫാനിനിട്ടിട്ട് അത് പിന്നെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി അവിടെ വെച്ച് അങ്ങനെ ഇതാ നമ്മളെ ഇത് സെക്കൻഡ് റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാനല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതും എല്ലാം ഒന്ന് സെറ്റാക്കി പിന്നെ ഡ്രസ്സെല്ലാം ഇതാ അടുത്ത റൂമിലെല്ലാം കൊണ്ടുവച്ച് അവിടെയല്ലേ പോലായിട്ടാണുള്ളത്. ഇപ്പോൾ പിന്നെ വൈകിട്ട് ഷോപ്പിലും പിന്നെ മോ മദ്രസയിലും പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള ക്ലീനിങ് എല്ലാം ചെയ്യൽ. അപ്പോൾ റൂമെല്ലാം ക്ലീൻ ആക്കണമെങ്കിൽ അവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷമേ ആവും, അല്ലെങ്കിൽ ബെഡിൽ കിടന്നതിന് എന്തായാലും ബെഡ്ഷീറ്റെല്ലാം അലങ്കോലാവില്ല. പിന്നെ ഇതാ ടേബിളിൽ കാര്യങ്ങളെല്ലാം സെറ്റാക്കാനുണ്ടായിനി. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്ത് പിന്നെ ഞാൻ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇത് അതിൻ്റെ കുറേ ചാർട്ട് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ടീച്ചർ MTTC ടീച്ചർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്ലസ് ടു പഠിക്കുമ്പം തന്നെ അത് ചെയ്യണമെന്നുണ്ട്. പിന്നെ കല്യാണമെല്ലാം കഴിഞ്ഞ് അതെല്ലാം അങ്ങനെ വിട്ട്. പിന്നെ ഇപ്പോൾ ഒരു ഭയങ്കര ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചേർന്നിട്ടുണ്ടായിന്. അപ്പോൾ മാഷാല്ലാഹ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക നല്ലൊരു ടീച്ചറായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ അതും ഇതും എല്ലാം കൂടി നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കിട്ടുന്ന സമയത്തെല്ലാം മാഷാല്ലാഹ് വീഡിയോ എല്ലാം എടുക്കുക. അങ്ങനെ പിന്നെ ഇതാ കുറച്ച് സമയം ഫോണെല്ലാം നോക്കിയിരിക്കുമ്പോഴൊക്കെ പിന്നെ ടൈമായി. മോൻ വന്ന് ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയെല്ലാം ആയി കഴിഞ്ഞപ്പോൾ ആണ് മോൻ വന്നത്. അപ്പോൾ സ്കൂള് വെക്കേഷൻ ആയതുകൊണ്ട് മദ്രസ കുറച്ച് നേരത്തെ തന്നെ തുടങ്ങും. അപ്പോൾ പിന്നെ ഇതാ ഉസ്താദ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് മോൻ വന്നിട്ട് പറയുന്നുണ്ടായി. ഇതാ കൊണ്ടുപോയ പാത്രമെല്ലാം ഫുള്ള് കാലിയായിട്ടാണുള്ളത്. അങ്ങനെ പിന്നെ മോൻ കുളിക്കാൻ വേണ്ടി പോയി. ഞാനിതാ പിന്നെ കുറച്ച് വെള്ളമെല്ലാം കുടിച്ചു. അപ്പോൾ ഈ തണുപ്പ് സമയം തുടങ്ങിയതുകൊണ്ട് വെള്ളം കുടിക്കാനെല്ലാം മറന്നു പോകും. എന്താണെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് അതിൻ്റെ മറവിയാണ്. അപ്പോൾ അതെല്ലാം ഇടയ്ക്ക് ഓർമ്മിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വെള്ളമെല്ലാം കുടിക്കും. പിന്നെ ഇതാ കുറച്ച് എഴുതാനെല്ലാം ഉണ്ട് എനിക്കും, അതും ഞാൻ ചെയ്യുന്നത്. പിന്നെ മോൻ കുളിച്ചിട്ട് വരുമ്പോൾക്ക് പിന്നെ രാത്രിത്തെ ഒന്ന് ഇതാ ചെമ്മീൻ റോസ്റ്റ് ആക്കാമെന്നാണ് വിചാരിച്ചത്. അതിൻ്റെ ഉള്ളിയും ഇതെല്ലാം കട്ടാക്കി വെച്ച് പിന്നെ ചപ്പാത്തി ചൂടാന്ന് വിചാരിച്ചിട്ട് അതും എല്ലാം കുഴച്ച് വെക്കലാണ്. എൻ്റെ ഇടയിൽ നമ്മുടെ നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും പിന്നെ ഞാൻ കാണിക്കായിട്ടാണ്. പിന്നെ രാത്രി കുളിച്ചതിന് ശേഷമാണ് പിന്നെ ബാക്കി നിസ്കരിച്ചിട്ടൊക്കെ കിടക്കൽ. അപ്പോൾ ഞാനിപ്പോൾ ഒന്നാമത് ഇപ്പോൾ നിക്കിളിൻ്റെ കൂടെല്ലാം വൃത്തിയാക്കിയോണ്ട് അപ്പോൾ അത് ഒരു ഇതുപോലായിട്ട് ഞാൻ പിന്നെ ഇഷാക്ക് നിസ്കരിച്ചത് പിന്നെ അതിന് ശേഷമാണ്. രാത്രി കിടക്കാൻ പോകുമ്പോഴാണ് പിന്നെ നിസ്കരിച്ചത്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ പണികളെല്ലാം ഏകദേശം എല്ലാം എല്ലാ ദിവസവും ഇതുപോലെ തന്നെയെല്ലാം ഉണ്ടാവില്ലേ. പിന്നെ അലക്കാനുള്ള ദിവസം കുറച്ച് നേരത്തെ തന്നെ അലക്കാനെല്ലാം ഇറങ്ങും. ഇന്നത്തെ ദിവസം പിന്നെ അലക്കാനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മോന് ചായയെല്ലാം കൊടുത്ത് പഠിപ്പിക്കാനെല്ലാം ഇരുത്തും. ഇപ്പോൾ ഇനി വെക്കേഷൻ കഴിഞ്ഞിട്ട് എക്സാം എല്ലാം തുടങ്ങാൻ വേണ്ടി പോകുകയെന്ന്. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും എല്ലാം റെഡിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ചെമ്മീനിൽ കുറച്ച് മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ട് അതും ഫ്രൈ ചെയ്തിട്ട് എല്ലാം റെഡിയാക്കലാന്ന്. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഈവനിങ് ടു നൈറ്റ് റൂട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ല. ഇൻഷാല്ലാഹ് ടൈം കിട്ടുമ്പോൾ ഇതുപോലെ വ്ളോഗെല്ലാം നമുക്ക് കാണാം. നമ്മുടെ കഴിഞ്ഞ നല്ല അടിപൊളി റെസിപ്പി വീഡിയോസ് എല്ലാം ഉണ്ട്. അതെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സും ഫാമിലിക്കെല്ലാം തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും എല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അപ്പുറം വെക്കാം. പിന്നെ ഇതാ ടൈം തീരെ കളയാനില്ല. ഇപ്പോൾ ഏകദേശം 8:30 ആയിട്ടുണ്ട്. അപ്പം തന്നെ ഞാൻ ചപ്പാത്തിയും എല്ലാം ചുട്ടെടുക്കലാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്, ഇതാ ഇപ്പുറം നമ്മുടെ ചപ്പാത്തി, എല്ലാം നല്ല ഉഷാറിൽ നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ചപ്പാത്തിയും ചെമ്മീൻ റോസ്റ്റെല്ലാം ഇവിടെ റെഡിയാണ്. പിന്നെ ഉച്ചക്കത്തെ കുറച്ച് പരിപ്പ് കറിയല്ലുള്ളതുകൊണ്ട് അതെല്ലാം ഇന്ന് ഒപ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊക്കെയും ഷോപ്പെല്ലാം കഴിഞ്ഞ് വന്ന് എല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് ഫുഡെല്ലാം കഴിക്കലാന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റ് ഒന്നും ചെയ്യാൻ മറക്കല്ല. ഇൻഷാല്ലാഹ് ഇതുപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.